السلام عليكم. بسم الله والحمد لله، نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، يقول برسنجي قلنا الله സംസ്ഥാന ജമീയത്തുൽ ഉലമയിലെ മുശാവറ അംഗങ്ങളിൽ പ്രമുഖനും ഒരുപാട് അറബികൾക്കും അനറബികൾക്കും ദർസ് നടത്തിയ വലിയ പണ്ഡിതനുമായിരുന്ന ബഹുമാനപ്പെട്ട മുരമ്പത്തൂർ അലി മുസ്ലിയാർ, അള്ളാഹു തആല അവരുടെ ഖബ്ർ സന്തോഷത്തിലാക്കട്ടെ. ഇന്നലെ ഇതേപോലുള്ള ഒരു സ്റ്റേജിൽ പാലക്കാട് ജില്ലയിൽ ഇന്നിവിടെ പ്രസംഗിച്ച അതേ നൈമി ഉസ്താദ് തന്നെ പ്രസംഗിക്കുമ്പോൾ ദുആ നടത്തിക്കൊടുത്ത് ഏകദേശം 10:30 വരെ സ്റ്റേജിലിരുന്ന് വീട്ടിലേക്ക് അവിടുന്ന് പോയി. വീട്ടിൽ കയറാൻ നോക്കുമ്പോൾ നെഞ്ചു വേദനയാവുന്നു എന്ന് പറഞ്ഞു. വേദന കുറച്ച് കൂടി വന്നു. ആസ്പത്രിയിൽ പോകാൻ തന്നെ ഇപ്പോൾ വേണ്ട, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നു, അവിടെ കിടന്നില്ല ഇല്ലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അങ്ങനെ തന്നെ അങ്ങോട്ട് മരിച്ചു. ആലി ഉസ്താദ് അവർകൾ, അള്ളാഹു തആല അവരുടെ ഖബർ സന്തോഷത്തിലാകട്ടെ, ഞാനിപ്പോൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ വിദേശ രാജ്യങ്ങളിൽ യു എയിൽ ആദ്യകാലത്ത് പോകുന്ന സമയം മുതൽ അദ്ദേഹം ഇമാമത്ത് നിൽക്കുകയും ദർസ് നടത്തുകയും ചെയ്യുന്ന അലൈനിലെ പള്ളിയിൽ ഏകദേശം 25 കൊല്ലം മുമ്പ് മുതൽക്ക് അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ട്. നല്ല കേൾപ്പുറ്റ, നല്ല കഴിവുള്ള ഒരു പണ്ഡിതനും അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു പറയാൻ നല്ല കഴിവുള്ള ആളും, കർമ്മശാസ്ത്ര രംഗത്തും മറ്റ് എല്ലാ രംഗത്തും നല്ല പാണ്ഡിത്യവുമുള്ള ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ അലി ഉസ്താദ് അവർകൾ. ഇന്നലെ രാത്രിയാണ് നമ്മോട് ഇവിടെ പറഞ്ഞു പോയത്. അതുപോലെ സുന്നത്തു ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകനും മൈദിനിലെ മുദരിസുമായ വാരിസ് സഖാഫി ഈ അടുത്ത് ആക്സിഡൻറ്റിൽ മരിച്ചത് നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്. ഇതുപോലെ ഷാർജയിൽ നമ്മുടെ സിറാജുൽ ഹുദയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ പോലും സിറാജുൽ ഹുദയ്ക്ക് വലിയൊരു തുക സംഭാവന പറഞ്ഞിരുന്ന ഒരാൾ മിന്നാന്ന് അദ്ദേഹം ഷാർജയിൽ വെച്ച് മരണപ്പെട്ടു. അങ്ങനെ ഈ അടുത്ത് നമ്മെ വിട്ട് പിരിഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട്. നേരത്തെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഈ പാറക്കടവിൽ പറയുമ്പോൾ നമ്മുടെ സിറാജുൽ ഹുദയുടെ ശാഖയായ ദാറുൽ ഹിദായ, അതിൻ്റെ തുടക്കം നമുക്ക് പ്രാർത്ഥിച്ചു തന്ന മർഹൂം കണരണ്ടി ഉസ്താദ് മുതൽക്ക്, തൈക്കണ്ടി ഉസ്താദ് മുതൽക്ക് ഒരുപാട് ആലിമീങ്ങളും, ആ മഹത്തായ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കുന്നതിന് പലപ്പോഴും വന്ന് എനിക്ക് പ്രചോദനം നൽകിയ അധികാരി കുഞ്ഞമ്മദ് ഹാജി അടക്കം ഒരുപാട് ആളുകൾ, പ്രായമുള്ളവരും ആലിമീങ്ങളും നാട്ടിലെ പ്രധാനികളും സാധാരണക്കാരും സ്ത്രീകളും പുരുഷന്മാരും ഇവിടുത്തെ മൈതാനിയിലും ഇതിൻ്റെ തൊട്ടടുത്തുള്ള പല മൈതാനികളിലും കിടക്കുന്നുണ്ട്. എല്ലാവരുടെ പേരിലും നമ്മുടെ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ ദീനീ പ്രചരണ പ്രവർത്തന രംഗങ്ങളിൽ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ സമ്പത്ത് കൊണ്ടോ സഹായിച്ച, അങ്ങനെ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും ഒരു ഫാത്തിഹ ഓതി ദുആ നടത്തുകയാണ്. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ദുആ ഹിജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ വർഷം തോറും നമ്മൾ റബീഉൽ അവ്വലിൽ രണ്ടോ മൂന്നോ ദിവസം മദ്ഹുർ റസൂൽ പ്രഭാഷണം പാറക്കടവിൽ നടത്താറുണ്ട്. ഈ കൊല്ലവും നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് വായത് ഇൻഷാ അല്ലാ അപ്പോൾ പറയാം. ഇവിടെ SSF പ്രവർത്തകർ, ഈ നാട്ടിലുള്ള എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഒന്ന് വന്ന് ആ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പ്രചോദനം നൽകുകയും നാട്ടുകാരായ നിങ്ങളുടെ കൂടെ ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നത് മാത്രമേ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടിപ്പോൾ സംസാരിക്കുന്നില്ല. നമ്മളെപ്പോഴും നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കണം. യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തുകളും
സന്താനങ്ങളും ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഉപകരിക്കുകയില്ല. ഉപകരിക്കണമെങ്കിൽ അതിൻ്റെ നിബന്ധന അള്ളാഹു പറഞ്ഞത് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കും. നമ്മുടെ മനസ്സിൽ വൈരാഗ്യങ്ങളോ വിദ്വേഷങ്ങളോ വെറുപ്പോ അതുപോലെ പകയോ അങ്ങനത്തെ യാതൊന്നും നമ്മുടെ കൽബിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. അള്ളാഹു ജല്ല ജലാലുഹു അവനാണ് നമ്മെ സൃഷ്ടിക്കുന്നവനും സൃഷ്ടിച്ചവനും നമുക്ക് തരുന്നവനും തടയുന്നവനും. നമ്മെ ഒരു പക്ഷേ ആരെങ്കിലും ആക്രമിക്കുകയോ നമ്മോട് അനീതി പ്രവർത്തിക്കുകയോ ചെയ്താൽ പോലും നമ്മൾ ചിന്തിക്കണം, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചു. എനിക്ക് ജീവിതത്തിൽ ഇത്ര തെറ്റ് സംഭവിക്കാറുണ്ട്, അതുപോലൊരു തെറ്റ് അദ്ദേഹത്തിനും സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയല്ല. ആരോടും വിദ്വേഷവും വരാറില്ല. തെളിഞ്ഞ മനസ്സ്, അങ്ങനെ ഒരു തെളിഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ സമീപിക്കുന്നവർ, അവർക്കാണ് ഏത് കാര്യങ്ങളും ഉപകരിക്കുന്നത്. അള്ളാഹു തആല ആ നിലക്ക് നല്ല മനസ്സുള്ളവരായി നമ്മെ എല്ലാവരെയും അള്ളാഹു ആക്കി തരുമാറാകും. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, മഹാനവർക്ക് ഒരു അടിമയുണ്ടായില്ല. ആ അടിമയുമായി സ്വതന്ത്ര പത്രത്തിന് കരാർ എഴുതി. എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനാക്കി വിടാൻ ഗഡുക്കളായി സംഖ്യ അടക്കണം, ഓരോ ദിവസം ഇത്ര സംഖ്യ അടക്കണം എന്നാണ്. ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ അടിമ നിങ്ങൾക്ക് പൈസ കൊണ്ട് തരുന്ന എങ്ങനെ അറിയോ? കബറ് പോയി തുറന്നിട്ട് അതിൽ നിന്ന് കഫമ്പടി എടുത്തിട്ട് വിറ്റിട്ട് പൈസ കൊണ്ട് തരാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അല്ലാതെ സങ്കടമായി, പഠിച്ചവന് അങ്ങനത്തെ ഒരു സംഖ്യയാണോ എനിക്ക് കൊണ്ടുതരുന്നത്? മഹാനവറുകൾ അന്ന് കബറിൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ കാത്തു നിന്നു. വന്നപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇയാൾ വന്ന് ഒരു കബറിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം കബർ കിളക്കുന്നത് കണ്ടു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സമീപത്ത് ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഈ കബറിൻ്റെ അടുത്ത് കിളച്ചിട്ട് പിന്നെല്ലാം കൂടി അങ്ങ് ചെന്നെത്തിയത് ഒരു പള്ളിയിലാണ്. അയാൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ്. രാത്രി ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് ദൂരെ ഇങ്ങനെ നോക്കി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഏകദേശം നേരം വെളുക്കാനായപ്പോൾ അദ്ദേഹം ഇപ്പുറം വന്നിട്ട് അള്ളാഹുവിനോട് ഒരൊറ്റ ദ്വാല നടത്തുന്ന സമയത്ത് ഒരു പ്രകാശം മേലെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുന്ന പ്രകാശത്തിൽ ഒരു ദിവസം മടക്കേണ്ട സംഖ്യയുണ്ട്. ആ സംഖ്യ എടുത്തുകൊണ്ടുവന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരികയാണ്. കണ്ടപ്പോൾ നോക്കിക്കാൻ കഴിഞ്ഞില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അദ്ദേഹത്തെ പിടിച്ച് അണച്ചുകൂട്ടി. അദ്ദേഹം അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പഠിച്ചവനെ എൻ്റെ കള്ളിയൊക്കെ നീ പൊളിച്ചു, എല്ലാ കള്ളിയും പൊളിഞ്ഞുപോയി, അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. അദ്ദേഹം ആ സമയത്ത് തന്നെ അവിടെ വെച്ച് വഫാത്തായിപ്പോയി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. നമ്മളൊരാളുടെ ബാഹ്യവശം കണ്ടുകൊണ്ട് പോലും നമ്മളൊരാളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ചും ഒരു കാര്യത്തെ സംബന്ധിച്ചും വേണ്ടതുപോലെ അറിയാതെ സംസാരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ കുടുങ്ങിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ളൊരു നല്ല പരുപരുത്ത ഒരു പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പ് കൊണ്ട് അള്ളാഹു മുബാറക് റളിയല്ലാഹു അൻഹു കഫൻ ചെയ്ത് അദ്ദേഹത്തെ മറവ് ചെയ്തപ്പോൾ അന്ന് രാത്രിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വപ്നം കാണുകയാണ്. അള്ളാഹു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെട്ടൊരു വലിയനെ നിങ്ങൾ ആ പരുത്ത പുതപ്പിൽ എന്തിനു കഫൻ ചെയ്തു എന്ന് ചോദിക്കുക. അപ്പം നമുക്ക് ചിലപ്പോൾ വിഷയങ്ങളൊന്നും അറിഞ്ഞുകൊള്ളണം എന്നില്ല, ആളെയും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ആരെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. അതേപോലെ തന്നെ ആരെയും പൊക്കി വെക്കുകയും ചെയ്യരുത്. നമ്മൾ ആരെങ്കിലും ഒരാളെ കാണുമ്പോഴേക്കാളൊക്കെ വലിയാണെന്ന് വിചാരിച്ച് പിന്നാലാണെന്ന് നമ്മളെ ചൂഷണം ചെയ്യാനുള്ള അവസരവും ഉണ്ടാക്കരുത്. നമ്മൾക്ക് കടക്കേണ്ടതില്ല, ആവശ്യമില്ലാത്ത വിഷയത്തിൽ കടക്കേണ്ടതില്ല. വളരെ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മളുടെ എല്ലാ നയപരിപാടികളും നമ്മൾ സ്വീകരിക്കാൻ എന്ന് മാത്രം ബർക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നമുക്കെല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ നടത്താം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഇവിടെ ഇപ്പോൾ നമ്മളെ കൂടെ നമ്മളെ പ്രവർത്തനങ്ങത്തുണ്ടായിരുന്ന മരിച്ചുപോയ ആളുകളുടെ ഒക്കെ പേര് പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് ഞാൻ ആരെയും പേര് പറയാതിരിക്കും. കേക്കട്ടിന് ഉസ്മാനിക്ക, കേക്കെ അലി ഹാജി, പൊന്നമോട്ട് മൂസഹാജി, ഇങ്ങനെ പലരുടെയും പേര് ഇവിടെ എഴുതി തന്നുണ്ട്. പക്ഷേ ഇനിയും എത്രയോ ആളുകൾ ഉണ്ട്. നമ്മുടെ സജീവ പ്രവർത്തകനായ നിസാർ ഫാദിലിയുടെ പെങ്ങൾ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടു. അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മരിച്ചുപോയവരുണ്ട്.
അള്ളാഹു തആല എല്ലാവരും ഖബറും സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ടി കെ അഹമ്മദ് ഹാജിയുടെ ഭാര്യ വളരെ പെട്ടെന്നാണ് ഈ അടുത്ത് മരണപ്പെട്ടു പോയത്. ഞാനിപ്പോൾ ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആസിനോദി ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല അങ്ങനെ മരിച്ചു പോയ എല്ലാവരും ഖബറും അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇലാ ഹളറത്തിൻ നബി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. നേരത്തെ നമ്മൾ പറഞ്ഞവരൊക്കെ പേരിൽ ഒരു യാസീൻ വളരെ പെട്ടെന്ന് ഓതിയിട്ട് തയ്യാറാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീനുൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൽ മുസ്തഖീം. തൻസീലുൽ അസീസിർ റഹീം. ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യൂമിനൂൻ. إنا جعلنا في عناقهم غلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم ما أنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه فيه إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض من أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم.
الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويهق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മലപ്പുറം ജില്ലയിലുള്ള സുൽഫിക്കർ ഒരു വലിയ സംഖ്യ ചെക്കേടുള്ള നവാസിനെ സിറാജുദ്ദീനിലേക്ക് ഏൽപ്പിച്ചു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ രോഗം പരിപൂർണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അതുപോലെ ഇന്ന് ഒരു 70,000 രൂപയുടെ ചെക്ക് തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് സിറാജുദ്ദീനിലേക്ക്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴും നേരത്തെ വൈകുന്നേരം കണ്ടപ്പോഴൊക്കെ സിറാജുദ്ദീനിലേക്ക് പലരും നേർച്ചകൾ തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവർക്കോ നമുക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അള്ളാഹു തആല സുഖപ്പെടുത്തി തരട്ടെ. 10 ദിവസമായി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു തആല പൂർണ്ണ സലാമത്ത് നൽകട്ടെ. മക്കൾ നന്നാവാനും ഉംറ നിർവഹിക്കാനും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അള്ളാഹു തആല അവരെയും നമ്മളെയൊക്കെ മക്കളെ എല്ലാ മക്കളെയും അള്ളാഹു നന്നാക്കി തരട്ടെ. ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യാൻ അള്ളാഹു തആല അവർക്കും നമുക്കൊക്കെ പലതവണ തൗഫീഖ് ചെയ്യട്ടെ. ഒരു മുതാലിമിന് സ്ഥിരമായി തൊണ്ടുവേദന ഉണ്ട്, തൊണ്ടവേദന, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. എൻ്റെ കരിൻ്റെ സംഖ്യ ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു വേണ്ടി സിറാജുദ്ദീനിലേക്ക് അള്ളാഹു തആല അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഒരു മുതാലിമിന് അത് വാട്സാപ്പിൽ ഒരുപാട് ആളുകൾ സംഭാവന പറയുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് സംഘാടകർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 33 വയസ്സുള്ള ഒരു സഹോദരി 3 വർഷമായി കിടപ്പിലാണ്. 23 വയസ്സുള്ള സഹോദരൻ ചലനശേഷി നഷ്ടപ്പെട്ട് ഇരുന്നിടത്തും രണ്ടുപേർക്കും ആഫിയത്തിനെഴുതി വരക്കും. അള്ളാഹു പൂർണ്ണ സലാമത്ത് കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നരീനണ്ടി മുസഹാജി സുഖമില്ലെന്ന് നേരത്തെ ഒരാൾ പറഞ്ഞു. അള്ളാഹു തആല അദ്ദേഹത്തിനും ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ രോഗമുള്ള എല്ലാവർക്കും അള്ളാഹു തആല രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിത്തട്ടെ. അങ്ങനെ പലരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആക്കാണ്. ഉംറ പഠന ക്ലാസ് ഈ 28-ാം തീയതി ശനിയാഴ്ച സമയം 9 മണിയാ 9 മണി മുതൽ 12 മണി വരെ ഉംറയ്ക്ക് പ്രത്യേകം ക്ലാസ്. അത് നമ്മളെ ഷാഫി സക്കാഫി അല്ലേ എടുക്കുന്നത്? ഷാഫി സക്കാഫിയുടെ ഉംറ ക്ലാസ് അത് SOS സംഘടിപ്പിക്കുന്നതാണ്. ഉംറയ്ക്ക് പോകുന്ന എല്ലാവർക്കും ഉംറയെ പറ്റി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പോയി കേൾക്കാവുന്നതാണ് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. നമ്മുടെ നാദാപുരത്ത് പിന്നെ നാദാപുരം എവിടെയും എന്നുള്ളത് ചോദിച്ചൊക്കെ സംഘാടകരോട് ചോദിച്ചാലോ. ദാറുൽ ഹുദയിൽ നാദാപുരം ചാലപ്പുറത്ത് ദാറുൽ ഹുദയിൽ അടിച്ചാണ് നിർത്തുന്നത്. ഒരുപാട് ആളുണ്ടാവും അവിടെ, സൗകര്യം അവിടെ ഉണ്ടാവുന്നത്. അവിടെ തന്നെയാണ് പറഞ്ഞത്, എന്നോട് ഇന്നലെ അബ്ദുൾ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് മറന്നുപോയത്. കാലിന് അസുഖമായി നാട്ടിൽ വിഷമിക്കുന്ന ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു തആല കാലിന് അസുഖമുള്ളവർക്കും മറ്റു രോഗങ്ങളുള്ളവർക്കെല്ലാം അള്ളാഹു തആല പൂർണ്ണ സലാമത്ത് കൊടുക്കട്ടെ. ഇവർക്കാണ് പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ സഹകാരികളോടും പ്രവർത്തകരോടും പറയാണ്, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ ഒരു ദിന വരുമാനം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കണമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. ഒരു ദിന വരുമാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ കൊടുക്കല്ല, നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വലിയ ഭാരമില്ലാതെ ആളുകളിൽ നിന്ന് സംഖ്യപിരിക്കാനുള്ളൊരു പരിപാടിയാണത്. വലിയ ഭാരം ലക്ഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ദിവസത്തെ വരുമാനം കൊടുക്കുക എന്നാൽ എല്ലാവരും വിചാരിച്ച കഴിയുന്നൊരു കാര്യമാണ്. 365 ദിവസത്തിലെടുക്കും, ഒരു ദിവസമല്ലേ കൊടുക്കേണ്ട, ഒരു ദിവസത്തെ വരുമാനേ കൊടുക്കേണ്ടുള്ളൂ. അത് കൊടുക്കുന്നത് നമുക്കൊരുപാട് കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കേണ്ടതുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് കോഴിക്കോട് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ. അതുപോലെ തുടങ്ങിയിട്ട് എത്രയോ സ്ഥലത്ത് ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ SOS നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. അതിന് എത്രയോ കോടികൾ വേണം. ഒരു ദിവസത്തെ ഒരു വരുമാനം നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി നേതാക്കൾ പറഞ്ഞു. ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഈ ആഴ്ചയിൽ എപ്പോഴും തിരിച്ചു വാങ്ങുന്നത് അടുത്ത ഞായറാഴ്ച 15-ാം തീയതി 2 മണിക്ക് നാദാപുരത്ത് സ്വീകരിക്കാൻ വേണ്ടി നേതാക്കൾ വരും അല്ലേ. അപ്പോൾ അതിൻ്റെ മുമ്പ് എല്ലാവരും കൊടുക്കാത്ത കൊടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൊടുക്കാത്തവരൊക്കെ എല്ലാവരും അതാത് സ്ഥലത്തുള്ള മുസ്ലിം ജമാഅത്തിൻ്റെ SOS SFൻ്റെ പ്രവർത്തകരെ ഏൽപ്പിച്ച്
അത് പൂർത്തീകരിക്കണം, എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കാണ്. നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇന്നലെ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് ഖലീൽ തങ്ങൾ, വണ്ടൂർ ഫേസി, ഞാൻ, അങ്ങനെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും മജീദ് അബ്ദുൾ മജീദ് തുടങ്ങി എസ് എസ് എഫിൻ്റെയും എസ് യു എസിൻ്റെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും ഒക്കെ ആളുകൾ ഇന്നലെ രാവിലെ ഏകദേശം ഒരു 12 മണിക്ക് ഏകദേശം രാത്രി 8 മണി വരെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഒരുപാട് വിഷയങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിൽ നമ്മൾ ഒരു ചർച്ച ചെയ്ത വിഷയം ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം 10 കോടി രൂപയോളം വേണം. അങ്ങനത്തെ ഒരുപാട്, അത് നമ്മൾ എവിടെയെന്ന് വെച്ചാൽ എല്ലാം വാർക്കടവിലായിരിക്കില്ല, അത് മലയസ്ഥലത്ത് ഒന്ന് തിരുവനന്തപുരത്തായിരിക്കും, ഒന്ന് തൃശ്ശൂരിലായിരിക്കും, ഒന്ന് കൊച്ചിയിലായിരിക്കും, പല സ്ഥലത്തും നമ്മുടെ പ്രവർത്തനം ചിലപ്പോൾ കേരളത്തിൽ തന്നെ ആവില്ല, കേരളത്തിൻ്റെ പുറത്തായിരിക്കും. എവിടെയാണോ എന്താവശ്യമുള്ളത് വെച്ചാൽ അത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിക്കണം. അള്ളാഹു തന്നെ നമ്മളെല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ ദുആക്കൊക്കെ ഇജാബത്ത് നൽകട്ടെ. ഇനി എന്തോ ഒരു കാര്യം പറഞ്ഞു, എന്തായാലും ആ അത് പറഞ്ഞാൽ വേഗം പറഞ്ഞു കൊടുത്തോളാം. ദുആ കഴിഞ്ഞല്ലോ. സാഹിത്യോത്സവ കലാപ്രതിഭകൾക്കുള്ള ഉപഹാരം മന്ദിരായ ഉസ്താദ് അവറുകൾ നൽകുകയാണ്. നേരത്തെ നമ്മളെ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ വിദ്യാർത്ഥി കൂടെയായ സ്വാലിഹിനെ ഉസ്താദ് അവറുകൾ ഉപഹാരം നൽകുന്നു. സ്വാലിഹിനെയും ഉസ്താദിനെയും മാതൃഭൂമി ക്ഷണിക്കുന്നു. സ്വാലിഹിൻ്റെ ബാപ്പ അലി മാസ്റ്റർ അസുഖമായി, കുറച്ച് പ്രയാസമുണ്ട്. ഉസ്താദ് വാജി സ്റ്റേറ്റ് സാഹിത്യോത്സവിൽ ഇശൽ നിലാമഴ, പി ചാനുഗ്രഹീത കലാകാരൻ ഇസ്മായിൽ സീഖ് അഭിമന്ത്രായ ഉസ്താദ് അവറുകൾ ഉപഹാരം നൽകുന്നു. ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ്. അല്ലാഹു ഒരു 3 സലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا رحمان صادقلا يا نغل اي وليا يا چراول നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹും ദീനിന്റെ വിഷയങ്ങളും സംസാരിച്ച് സലാത്തി ഉല്ലിയ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ വലിയ മഹത്വം നൽകിയ സൂറത്തുകൾ ഓതിയ ഈ മജ്ലിസിൽ ഞങ്ങൾ ഉയർത്തുന്ന കൈകൾ നീ ഖബൂൽ ചെയ്യണം. റഹ്മാനെ, ഞങ്ങൾ നിന്നോട് ദുആ ചെയ്ത് വാങ്ങാൻ അർഹതയുള്ളവരല്ല. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയവരായിരിക്കും. പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തന്നാൽ ഒരു കുറവും വരാത്ത രാജാവാണ് നീ. ഞങ്ങളിൽ നിന്നോ, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ മോമിനീകൾ മോമിനാത്തുകളിൽ നിന്നോ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിച്ചവരിൽ നിന്നോ, അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ, നീ മാപ്പാക്കണം. റഹ്മാനെ, സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കൈകൾ നീ സ്വീകരിക്കണം. റഹ്മാനെ, اللهم انا نسالك بان نشهد انك انت الله الذي لا اله الا هو الواحد الاحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا احد يا حي يا قيوم يا ذا الجلال والاكرام يا حي يا قيوم يا ذا الجلال والاكرام يا حي يا قيوم يا ذا الجلال والإكرام
അർഹമുർ റഹീമീന യാ റബ്ബേ, നിന്റെ അൽ അസ്മാഉൽ ഹുസനയുടെ ബർക്കത്ത് കൊണ്ട്, അൽ ഇസ്മുൽ അഅ്ളമിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ നീ മഹത്വം കൊടുത്ത എല്ലാ വസ്തുക്കളുടെയും വ്യക്തികളുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ഓതിയത് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയതിന് സാധുക്കളായ ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നതിൻ്റെ പുറമെ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഏതൊക്കെ മോമിനീങ്ങളുണ്ടോ മോമിനാത്തുകളുണ്ടോ, ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ അലി ഉസ്താദ് അടക്കം, ഞങ്ങളെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ആലിമീങ്ങൾ, ഞങ്ങളുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ, ഞങ്ങളുമായി ബന്ധമുള്ള ഏത് മോമിനീങ്ങൾ മോമിനാത്തുകൾ മരിച്ചു പോയവരുണ്ടോ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ ഞങ്ങളെ സഹായിച്ച സഹകരിച്ച ആര് എവിടെ വെച്ച് മരിച്ചവരുണ്ടോ, എവിടെ മറവ് ചെയ്യപ്പെട്ടവരുണ്ടോ, എല്ലാവരുടെ കബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരുടെ കബറുകൾ നീ വിശാലമാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കബറുകളെ പ്രകാശിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണം സാലിഹീകൾക്ക് നല്ലതായിരിക്കാം. ഞങ്ങളൊക്കെ ഒരുപാട് ചുറ്റുപാടുകളുള്ളവരാണ്. ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങൾ സഹായിച്ചവർ ആരുണ്ടോ, അവരുടെ എല്ലാവരുടെ കബറിലും സാധുക്കളായ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എത്തിച്ച് അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ എളിയ ഖാദിമീങ്ങളാണ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബികളും മുൻഗാമികളായ ഇമാമീങ്ങളും ഔലിയാക്കളും ആരിഫീകളും സാലിഹീങ്ങളും ഈ പാറക്കടവിൽ തന്നെ പഴയ കാലത്ത് ജീവിച്ചു പോയ ഏതൊക്കെ ആലിമീങ്ങളുണ്ടോ ഔലിയാക്കളുണ്ടോ അവർ നടന്ന ആ വഴി മാത്രമാണ് സത്യമെന്ന് ജനങ്ങളോട് പറയുകയും അത് ഉൾക്കൊള്ളാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് ആ മഹാന്മാരെ കാണാൻ അവസരം തരണേ റഹ്മാനെ. അവരെ കൈപിടിക്കാൻ അവസരം തരണേ റഹ്മാനെ. അവരെ നീ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്ത് ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ നാടുകളിൽ എന്നും സമാധാനവും സന്തോഷവും ഐക്യവും നൽകണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളിലും നാടുകളിലും ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും സന്താന പരമ്പരകൾ ഹിദായത്തുള്ളവരാക്കണേ റഹ്മാനെ. തഖ്വയുള്ളവരാക്കണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ പോയി ബിസിനസ് നടത്തുന്നവരും അധ്വാനിക്കുന്നവരും ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഞങ്ങളെ പ്രവർത്തകന്മാരും സഹകാരികളും ധാരാളമുണ്ട്, അല്ലാത്തവരുണ്ട്. അള്ളാഹുവേ, നാട്ടിലോ വിദേശത്തോ മറ്റ് ഞങ്ങളെ ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ എവിടെ ആര് ബിസിനസ് നടത്തുന്നുണ്ടോ, തൊഴിലെടുക്കുന്നുണ്ടോ, കൃഷി ചെയ്യുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ഏത് നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ, മുഴുവൻ കാര്യത്തിലും നീ ബർക്കത്തീയണേ റഹ്മാനെ. ഐശ്വര്യം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിലുള്ള അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ സാമ്പത്തിക മാന്ദ്യങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും പാവപ്പെട്ടവർക്ക് കിട്ടുന്ന സഹായങ്ങളുമൊക്കെ ഏകദേശവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ കൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾ ചെയ്യുന്നതാണെന്ന് നിനക്കറിയാമല്ലോ അല്ലാ. ആ വഴികളിൽ എല്ലാ വഴികളിലും നീ ഖൈറിൻ്റെ വാതിലുകൾ തുറക്കണേ റഹ്മാനെ. ഷർറിൻ്റെ വാതിലുകൾ അടക്കണേ റഹ്മാനെ. എല്ലാ സ്ഥലങ്ങളിലും എന്ത് പ്രയാസങ്ങളുള്ളവരുണ്ടോ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണേ റഹ്മാനെ.
അള്ളാഹുവെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളിൽ ആർക്ക് എന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവർ, ബന്ധപ്പെട്ടവർ, എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ റഹ്മാനേ. എത്ര വലുതോ ചെറുതോ ആയ രോഗമാണെങ്കിലും ശിഫ നൽകണേ റഹ്മാനേ. മാനസികമായ അസ്വസ്ഥതയുള്ള ചെറുപ്പക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, നീ പരിപൂർണമായ സലാമത്ത് നൽകണേ റഹ്മാനേ. പലർക്കും പലതും വാങ്ങി കിട്ടേണ്ടവരുണ്ട്, വിറ്റ് കിട്ടേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണം റഹ്മാനേ. വീടില്ലാത്തവരുണ്ട്, അവർക്ക് വീടെളുപ്പമാക്കണം റഹ്മാനേ. തൊഴിലില്ലാത്തവർക്ക് തൊഴിലെളുപ്പമാക്കണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന പലരും അവരുടെ നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ റിസീവർമാരെ ചെല്ലുന്ന സമയത്ത് സഹായങ്ങൾ നൽകുന്ന പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെ കൽബിൽ ഉദ്ദേശിച്ചത് നീ എളുപ്പമാക്കണേ റഹ്മാനേ. ഞങ്ങളെ കൽബിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കും എളുപ്പമാക്കണേ റഹ്മാനേ. എല്ലാ മുസീബത്തുകളിൽ നിന്നും ഷെറുകളിൽ നിന്നും കാക്കണം റഹ്മാനേ. അപകടം പറ്റിക്കിടക്കുന്ന ഞങ്ങൾ അഫ്സൽ സഖാഫിയടക്കം ആരുണ്ടോ അവർക്കൊക്കെ പരിപൂർണ സലാമത്തും ആരോഗ്യവും ദീർഘ ആയുസ്സും തൗഫീഖും നൽകണേ റഹ്മാനേ. അപകടത്തിൽ മരണപ്പെട്ട വാരിസ് സഖാഫി അടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആരൊക്കെയുണ്ടോ അതുപോലെ റബ്ബെ, പരപ്പരങ്ങാടിയിൽ വെള്ളത്തിൽ പോയി കടലിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രവർത്തകനടക്കം മരിച്ച മുഴുവൻ ആളുകളെയും നീ സുഹദാക്കളിൽ പെടുത്തണേ റഹ്മാനേ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ആഖിറത്തിനുപകരിക്കുന്നതാക്കണേ റഹ്മാനേ. നിന്റെ ദീനിന് ഫലവത്താക്കണേ റഹ്മാനേ. നാഫിആയ ഇൽമിനെ ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേ റഹ്മാനേ. ഞങ്ങളെ സന്താന പരമ്പരകൾ, ശിഷ്യ പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനേ. പുത്തനാശയങ്ങളിൽ പെട്ട് ഈമാൻ തെറ്റിപ്പോകുന്നവരിൽ പെടുത്തരുത് റഹ്മാനേ. തമ്മാടിത്തങ്ങളിലും തോന്നിവാസത്തിലും പോയി ആഹ്റം നഷ്ടപ്പെടുത്തുന്നവരിൽ പെടുത്തരുത് റഹ്മാൻ. ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. അള്ളാഹുവേ, വിവാഹം ഉദ്ദേശിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അവർക്ക് ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെ യുവസമൂഹത്തിന് നീ നല്ല ബോധം നൽകണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ സർവ വിഷയങ്ങളും നീ ഏറ്റെടുക്കണം റഹ്മാനേ. ആർക്ക് എന്ത് കള്ളക്കേസുകളുണ്ടോ അതെല്ലാം നീ വലിച്ചെറിയണേ റഹ്മാനേ. എല്ലാ കേസുകളും നീ വലിച്ചെറിയണേ റഹ്മാനേ. ഹഖിന് നീ എവിടെയും എപ്പോഴും വിജയം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്കാർക്കെന്ത് നഫ്സിൻ്റെ കടങ്ങളുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങളുണ്ടോ, അതെല്ലാം നീ ഏറ്റെടുത്ത് വീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണം റഹ്മാനേ. അതിനുള്ള വഴികൾ നീ തന്നെ തുറന്നു തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും ഹജ്ജും റസിയാറത്തിന് പലതവണ തൗഫീഖ് തരളും റഹ്മാനേ. അർഹമുർ റാഹിമീനായ റബ്ബേ, അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും ചൊല്ലി റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം സ്വർഗത്തിൻ്റെ ചിത്രവും കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരളേ റഹ്മാനേ. ഞങ്ങളെ സ്നേഹിച്ചവർക്കും അതിന് ഭാഗ്യം നൽകണേ റഹ്മാനേ.
അവസാനം ഞങ്ങളെല്ലാവരെയും ഞങ്ങളോട് സഹകരിച്ചവരെയും നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടളം. റഹ്മാനേ, നിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കാനും പ്രചരിപ്പിക്കാനും നീ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണം. റഹ്മാനേ, സർവസറുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ നാശങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെല്ലാവർക്കും നീ സലാമത്ത് നൽകണം. റഹ്മാനേ, ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും വാഅദ് പറഞ്ഞവർക്കും ഇവിടെ വന്ന മുഴുവൻ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും മോമിനീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും മോമിനാത്തുകൾക്കും യുവാക്കൾക്കും SSF-ന്റെയും SOES-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകർക്കും ഇവിടെ വന്ന എല്ലാ ഓരോ ആണിനും പെണ്ണിനും നീ ഹിദായത്തും തഖ്വയും ഐശ്വര്യവും സന്തോഷവും ആരോഗ്യവും സർവ അനുഗ്രഹങ്ങളും ചൊരിച്ചു നൽകണേ. റഹ്മാനേ, ഈ സ്ഥലം അനുവദിച്ചവർക്കും നീ സർവ ഖൈറും നൽകണേ. റഹ്മാനേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആരും എഴുന്നേറ്റ് ഇപ്പൊ പോയരുത്, രണ്ട് മിനിറ്റ്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ യുവാക്കൾ കുട്ടികൾ സൈഡിൽ നിന്ന് കുറച്ച് കസേര എടുത്ത് മാറ്റണം, മധ്യത്തു നിന്നും കുറച്ച് കസേര മാറ്റണം. ആളുകൾക്ക് പോകാൻ ഇടുങ്ങിപ്പോകരുത്. അതിൻ്റെ പുറമെ ഈ എഴുത്തിലുള്ളത് നിങ്ങളോടൊക്കെ ഒരു ചെറിയ സംഖ്യ സംഭാവന വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. കയ്യിലുള്ളവർ തരാൻ കഴിയുന്നവരൊക്കെ തന്നാൽ അൽഹംദുലില്ലാഹ് ഞാൻ വാങ്ങിച്ചോളാം. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് വർദ്ധിപ്പിച്ച് തരട്ടെ. ഒന്നായിട്ടങ്ങ് പോയാൽ ആ കോണി ഇറങ്ങാൻ കഴിയില്ല.